ഹലോ ഗായ്സ്, എല്ലാ മടിയന്മാർക്കും ലേസി കിട്ടുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. സാധാരണ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ തട്ടിക്കൂട്ടിയൊക്കെയാണ്. ജസ്റ്റ് ഇപ്പോൾ ഔട്ട്രോ ഉണ്ടാവില്ല, ഇൻട്രോ ഉണ്ടാവില്ല, ജസ്റ്റ് തട്ടിക്കൂടിയൊക്കെ നമുക്കൊരു വീഡിയോ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാറുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മടി കാരണം ഞാൻ കുറച്ച് ദിവസം ഒരു വീഡിയോ ഇട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഒരു നല്ലൊരു ഫ്രഷ് ടോപ്പിക് കഴിഞ്ഞ ആഴ്ച കിട്ടിയതാണിത്. അപ്പോൾ തിങ്കൾ, ചൊവ്വ, ബുധൻ ആകെ ആ ദിവസങ്ങളിൽ ഞാൻ ഇത് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കേസ് ഇത് ഈ ചാലഞ്ച് ചെയ്ത് എനിക്കെന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വല്ലതും ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് അന്ന് ഓഫീസിൽ ലീവ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇത് സാറ്റർഡേ വീക്കെൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞു വെച്ചു. അപ്പോൾ ഇന്ന് സാറ്റർഡേ ഉച്ചയ്ക്ക് വൈകിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്, 4 മണിക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടാൽ എന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരും കണ്ടു കാണും. ജോളോ ചിപ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫേക്കാണ്, എന്നെ അരിവില്ല എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വൈറലായിരുന്നു നമ്മുടെ മാസ്റ്റർ പീസിലെ ആ മച്ചാനാണ്. അപ്പോൾ പുള്ളിക്കാരൻ അന്ന് വാങ്ങിച്ച് ആ ചാനലിൽ കാണിക്കുന്നുണ്ട്. ആ ചിപ്പിൻ്റെ ഉള്ളിൽ പെപ്പർ എന്ന് പറയുന്ന ഹോട്ടസ് പെപ്പർ ഇതുപോലെ ആ പെപ്പർ, അതിനകത്ത് ഒരുപാട് കണ്ടൻറ്റ് കൂടുതലായിരുന്നു, ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു. പെപ്പർ ആശയം ഫുള്ള് അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഒരെണ്ണം വായ വെച്ച് നമ്മുടെ എന്തായാലും കിളി പോകും. ഇത് ഫേക്ക് ആണെന്ന് പറയുന്ന ആൾക്കാർക്ക് കൊണ്ടുവന്ന് കഴിച്ചു നോക്കുന്ന പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത്രമാത്രം എരിവുള്ളതാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് തുറന്ന് നോക്കിയാൽ അറിയാൻ പറ്റില്ല. നല്ല തുറക്കുമ്പോൾ ഒരു കവറാണ് കാണിക്കുന്നത്, ഒരേ ഒരു കവർ. നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആകുന്നുണ്ടോ എനിക്കറിയില്ല. ഓക്കെ, കുറച്ച് ഡിസ്റ്റൻസിലെ ക്യാമറ വെച്ചേക്കണത്, എന്നാലും ഞാൻ കാണിച്ചു തരാം. മാക്സിമം ഇത് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കളർ എന്താണെന്ന് ഞാൻ ക്ലോസ് റേഞ്ചിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ ഒരെണ്ണം അല്ല, ഇരുപത് ചിലപ്പോൾ കുറവാണെങ്കിൽ 3 എണ്ണം കഴിച്ച് നോക്കിയാൽ അമിതം ഓവറായി പോകുമെന്നറിയില്ല. എന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണോട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ചാലഞ്ച് ഇത്രമാത്രം അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ ഇൻട്രോയിൽ കാണിച്ചു തരാം. അതായത് ഐസ്ക്രീം മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം മെൽറ്റായി പോവും. അതാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചോണ്ട്, ഇൻ കേസ് അതുപോലെ എമർജൻസി സിറ്റുവേഷൻ ലൈവ് ഒട്ട് സഹിക്കാൻ പറ്റാത്തതുപോലെ സിറ്റുവേഷൻ മഞ്ഞയാണെങ്കിൽ എനിക്ക് കിട്ടിയിരുന്ന പെപ്പർ കൂടുതൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ചിപ്പാണ്, ചിപ്സാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അവിടെ പോയിട്ട് അതൊക്കെ എടുത്ത് കഴിക്കേണ്ടി വരും. എന്താവോ അവസ്ഥയൊന്നും എനിക്കറിയില്ല, ചെറിയൊരു പേടി. പക്ഷേ അല്ലാണ്ട് നല്ല കോൺഫിഡൻ്റ് ഉണ്ട്. ഈ ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാവരും വാങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും എരിവ് കുറവുള്ള സാധനം കിട്ടിയിട്ട്, അപ്പോൾ എനിക്കും അതുപോലത്തെ സാധനം ആയിരിക്കും കിട്ടുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പൊട്ടിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനലിനൊരു വലിയ തംസ് അപ്പ്. നിങ്ങൾക്ക് എത്രമാത്രം ലൈക്സ് എനിക്ക് എൻ്റെ ഈ വീഡിയോയ്ക്ക് തരാൻ പറ്റും, അത്രയും സപ്പോർട്ട് നിങ്ങൾ അറിയിക്കണം. ഓക്കെ, ആ കമൻറ്റ് ബോക്സിലെ ഒരു കമൻറ്റും കൂടി നിങ്ങൾ വാല്യബിൾ ആയിട്ട് ഇട്ടേക്കണം. ഓക്കെ, എൻ്റെ അമ്മയെ പൊട്ടിക്കാം. ഗായ്സ്, ഇത് എരിവൊന്നും കൂടുതലില്ല കേട്ടോ, കാണാൻ പറയാം, എരിവൊന്നുമില്ല. നമ്മൾ ഉദ്ദേശിച്ചുള്ള സാധനം ഒന്നുമില്ല. പെപ്പർ എന്ന് പറയുന്ന അംശം, പെപ്പറിൻ്റെ അംശം കുറവാണ്. പോയാണ് അയ്യോ, എരിവുണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ആ എരിവൊന്നല്ല കേട്ടോ, ചെറിയ എരിവാണ്. ഓട്ടോ ഒരു ഇതാണ് പൊട്ടിച്ചേക്കണ സാധനം. അത് ക്ലോസ് റേഞ്ചിൽ കാണിച്ചു തരാം. ഇതാണ് സാധനം, ഇത് ഒടിഞ്ഞിരിക്കണേന്ന്. സാധാരണ ഇത് ഫേക്ക് മാനുഫാക്ചറിങ് വല്ല സീനായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഈ പെപ്പർ കാണിച്ചിട്ടുണ്ട്, ചെറുത്, ഈ പൊടിപ്പൊടി. ഇതിനേക്കാൾ നല്ല കട്ടിയായിട്ടായിരിക്കും പെപ്പർ ഉള്ളത്. ഈ ഫോട്ടോ കണ്ട ഇത് ഈ വീഡിയോയും ആ വീഡിയോയും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന്. ഇതിനകത്ത് ഇപ്പോൾ സാധാരണ ചിപ്പായിട്ട് തോന്നുന്നത് ജസ്റ്റ് ഒരു തുള്ളി വാല വെച്ചാൽ തന്നെ എരിവുണ്ട്. കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഞാൻ ഇത് ഫസ്റ്റ് തന്നെ കഴിക്കാൻ പോകണത് കേട്ടോ, കഴിക്കാൻ പോണേ.
എരിവുണ്ട് കേട്ടോ, ചെറിയ എരിവ്. പക്ഷെ അത് ചെറിയ എരിവല്ല കേട്ടോ, എരിവുണ്ട്. നമ്മൾ ഇവിടെ കഴിക്കുന്ന സാധനത്തിൻ്റെ ആ വായുടെ ഇവിടെയൊക്കെ എരിവ് കാണുന്നുണ്ട്. ഈ പെപ്പറിൻ്റെ അംശം ഇത്രയും കുറവുള്ളൂ, എന്നിട്ട് പോലും നമ്മളെ കവളിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഇത്ര എരിവുണ്ടെങ്കിൽ, ഇത് ശരിക്കും പെപ്പർ ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒറിജിനൽ സാധനം നമ്മൾ കഴിച്ചാൽ ഉറപ്പാണെങ്കിൽ കിളിപ്പോവും. അങ്ങനത്തെ ഇനി ആമസോണിലെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം, ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയെന്നുള്ളത് താഴത്തെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം, നിങ്ങൾ അതിന് വാങ്ങിച്ചോ. അടുത്ത കഴിക്കാൻ വേണേ. ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തു. എരിവുണ്ട്, എരിവുണ്ട്, കുഴപ്പമില്ല. ഇതിന് മറ്റേ ഒറിജിനൽ സാധനം ഒരെണ്ണം കഴിച്ചാലേ കിളി പോകാൻ കേട്ടോ. മൂന്നാ രണ്ടാമത്തെ കഴിക്കാൻ വേണേ. രണ്ടാം സാധനം ഇതെങ്ങനെയാണെന്ന് അറിയാൻ പോലാ. എരിവില്ലാണ്ടല്ല, എരിവുണ്ട്, 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 ചെറുതായിട്ട്. ആ നെഞ്ച് ഇപ്പോൾ തൊണ്ടയ്ക്കകത്തുണ്ട്. ഞാൻ അറിയാതെ കയ്യെടുത്ത് നെറ്റി തുടച്ചായിരുന്നു, അങ്ങോട്ട് സൂം ചെയ്ത് ചിപ്പ് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു നെറ്റി കൊണ്ടുവന്ന്. അറിയാതെ കണ്ണിലോട്ടൊന്നും പോകാതെ സൂക്ഷിക്കട്ടോ. ഇതൊക്കെ എല്ലാം പൊടിഞ്ഞിരിക്കണേ, അതാണ് കുഴപ്പം. ഒരു മാനുഫാക്ചറിങ് ഡിഫെക്റ്റ്. കുറേ സർവീസ് നിങ്ങളെന്തായാലും തുറന്ന് നോക്കുന്നു കേട്ടോ. അയ്യോ എരിവേണ്ടേ, ഒരു ക്വാണ്ടിറ്റി കുറച്ച് നന്നായിട്ടാ തുറണം. നമ്മൾ ഒരു പറഞ്ഞ പോലെ കഴിച്ചാൽ ചിലപ്പോൾ ചത്തുപോകും. അതേപോലെ സാധനം അടുത്ത് ക്ലോസ് റേഞ്ച് കാണിക്കണം, ഫോക്കസ് ചെയ്യേണ്ടി വരും. അടുത്ത കഴിക്കാൻ വേണ്ടി ഒരു കാര്യം ഉറപ്പാണ്, ഞാനിത് മൂന്നെണ്ണം ബുക്ക് ചെയ്തെന്ന് അറിയോ, എരിവ് കുറവാണെന്നുള്ളത് ഒരുപാട് മാസ്റ്റർ പീസിൽ നമ്മളെ ജിനോ ജിനോ അല്ല ആരാണ് ആ അവരെയൊക്കെ ചെയ്തപ്പോൾ അങ്ങണ്ടായിരുന്നു കളർ ഡിഫറൻസ് കിട്ടിയ പ്രോഡക്റ്റ് വ്യത്യാസം. ഇത് ഒരെണ്ണം നമ്മളെ മച്ചാൻ കഴിച്ചുള്ള സാധനം കഴിച്ചിരുന്നെങ്കിലേ മാസ്റ്റർ പീസിൽ മച്ചാൻ കഴിച്ച ആ സെയിം പ്രോഡക്റ്റ് നമുക്ക് കിട്ടിയതെങ്കിൽ കിളിവ് തന്നെ. ഇത് മൂന്നാമത്തെ കേട്ടോ. ഇത്രയും നല്ല വീഡിയോ ചെയ്തിട്ട് എൻ്റെ ചാനൽ ആകെ കാണുന്നത് 300 പേര് 400 പേരൊക്കെ. ഈ വീഡിയോ ഒന്ന് ഹിറ്റാക്കി താ ഗൈസ്. ആ ഓടിയാത്ത ഒന്ന് കിട്ടിയാണ് കേട്ടോ. ഇവിടെ നെറ്റിയൊക്കെ പൊള്ളണ് നേരത്തെ. അയ്യോ എൻ്റെ മോ കണ്ണി പോയോ എന്നില്ല. പക്ഷെ അറിയാതെ കണ്ണി കൊണ്ട് തുടച്ചോ എന്നില്ല. പക്ഷെ കണ്ണും കൂട്ടണം തിരിയണം. നാക്കിയത് നമ്മൾ സാധാരണ ഈ കാന്താരിമുളക് മുളക് കഴിക്കൂലേ, ആ അരിവുണ്ട്, നല്ല അരിവുണ്ട്. ചിലപ്പോൾ രണ്ടെണ്ണം കഴിച്ചുകൊണ്ടെങ്കിൽ എനിക്ക് എഫക്റ്റ് ആവണം. പക്ഷേ ഇത് ഒറിജിനൽ ആ സാധനം ഞാൻ ഇപ്പോഴും പറയുന്നത് ഒറിജിനൽ ഒരെണ്ണം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റൂല എന്ന് തന്നെ ഞാൻ പറയാം. കിളി പോകും വേറെ. ആ പുള്ളിക്കാർ ഫേക്കായിട്ടുള്ള എക്സ്പ്രഷൻ ഒന്നും കാണിച്ചാൽ ജെന്യൂൻ ആയിട്ടുള്ള സാധനം കഴിച്ചാൽ അന്ന് വാങ്ങിച്ചത് ഒറിജിനലാണ്. നമുക്ക് കിട്ടിയേക്കണത് പെപ്പർ കുറവാണ്, ഇതിനകത്ത് ചിലപ്പോൾ എരിവ് കൂടുതലുണ്ടാവും കേട്ടോ. കാരണം ഇത് ഒടിഞ്ഞിട്ടില്ല, ഇതിൻ്റെ ഉള്ളിൽ അവർ ആഡ് ചെയ്യുന്നത് ഇത്ര പെർസെൻറ്റേജ് ഓഫ് പെപ്പറാണ്. അപ്പോൾ മറ്റേതിൽ 80% പെപ്പർ ഉണ്ടാവും, ഇതിനകത്ത് എനിക്ക് തോന്നുന്നു 2% 10% ഉള്ള പേപ്പർ. ഇത് കഴിച്ചിട്ട് തന്നെ ഇരിവുണ്ട്. മൂന്നാമത്തെ ഗായ്സ്, ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്, എല്ലാം മടിയന്മാർക്ക് വേണ്ടിയാണ്. നിങ്ങളെ മടിയൊക്കെ എല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്ത് നിങ്ങൾ വെക്കുക, നിങ്ങളുടെ ചേഞ്ചസ് ലൈഫിൽ കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ആ ബെൽ ഐക്കൺ കൂടി അടിച്ച് പൊട്ടി ചെയ്യുക. ദിസ് ഈസ് ലൈസി കേഡ്, ദിസ് ഈസ് ഫോർ യു ഗായ്സ്.
ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് നിനക്ക് അറിയാൻ പറ്റും. കൂളായിട്ട് കണ്ട് കുഴപ്പമൊന്നുമില്ല പ്രതീക്ഷത്തിൽ. അത് ഞാൻ പറയുന്നത് പ്രോഡക്റ്റ് ഡിഫറൻസ് ഉണ്ട്. ഈ മൂന്നെണ്ണം ഒരെണ്ണത്തിന് എത്രയാണ്? 200, 400 രൂപ. 600 രൂപ പോയിട്ടുണ്ട്. അപ്പോൾ ഈ 600 രൂപ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. ടൈമറ് ഞാൻ ഓൺ ചെയ്തില്ല, കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഡ്രൈവറുടെ ആവശ്യമൊന്നും അറിയില്ല. ചലഞ്ച് അത്ര സീനായിട്ടൊന്നും എനിക്ക് ഓർമ്മ. ഞാനിപ്പോൾ എരിവുണ്ട് കേട്ടോ, ഇപ്പോൾ എരിവ്. ഇതിനേക്കാളും ഈ ജോളജിപ്സ് കഴിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിനേക്കാളും കൂടുതൽ കഴിക്കാൻ ഞാൻ ഇതിനു വേണ്ടി സർവൈവ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച കുറച്ച് സാധനം. ഡയറി മിൽക്ക്, സിൽക്ക് ഉണ്ട്, എന്നാൽ ഫ്യൂസാണ്, ഒരു സാധനമുണ്ട്, 5-star ഉണ്ട്, ഡയറി മിൽക്ക് ക്രാക്കേഴ്സ് ഉണ്ട്, അനാറിൻ്റെ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ട്, മായുണ്ട്, പിന്നെ ഐസ്ക്രീം ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ പൊളി പൊളി ഈ സമയം ചെറുതായിട്ട് നെറ്റിയിൽ തൊട്ടായിരുന്നു ഞാൻ കൈ. മുടി ഇങ്ങനെ വീണായിരുന്നു, ഇടക്കിടക്ക് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ കൈ നെറ്റിയിൽ കൊണ്ടതാണ്. നാക്കൊക്കെ ഇല്ലേ, വെറുതെ ഉള്ള കേട്ടോ, സൈഡൊക്കെ അരിയുണ്ട്. പക്ഷേ മാസ്റ്റർ പീസിൽ ആ മച്ചാന് സംഭവിച്ച പോലത്തെ ഒരു അത്രയൊന്നും എഫക്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. എരിവുണ്ട്, അപ്പോൾ നമുക്കൊരു ലിമിറ്റ് വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കണ്ണിൽ നിന്ന് ചെവിട്ടിൽ നിന്നും നാക്കി നിന്ന് പോലെ കിളിവ് ഉറപ്പാണ്. ഞാൻ വെറുതെ ഫ്രീക്കായിട്ടാണ് കള്ള എരിവുണ്ട്. എനിക്ക് ജനുവിനായിട്ടായിട്ട് തന്നെയാണ് ഞാൻ ഈ സംഭവം ചെയ്തേക്കണത്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അത് തന്നെ ഫുൾ ടൈം ഞാൻ പറഞ്ഞിട്ട്, ചാനലിൽ ഗ്രോത്ത് കുറവാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, എത്ര നേരം ഈ കമ്പനി എന്ന് അറിയില്ല. അങ്ങോട്ട് എരിവ് പറഞ്ഞ ഐസ് ഞാൻ അധികം സമയം നിൽക്കണം. പക്ഷേ ഈ എരിവ് അസുഖം അറിയാൻ വേണ്ടി എരിവിൻ്റെ അസുഖമില്ലേ, ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ വായിൽ ഇങ്ങനെ എരിവില്ലേ, അതറിയാൻ വേണ്ടി. അപ്പോൾ ഇത് ആരും വായിച്ച് പൈസ കളയണമെന്നില്ല, എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷ ഉണ്ടാവും. അപ്പോൾ ലൈക്ക് ഒന്ന് കുടിച്ചു നോക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോണത് അനാറിൻ്റെ ജ്യൂസ്, ഇതെങ്ങനെയാണ് നോക്കാം കേട്ടോ. ഒരുമാരും മരുന്ന് പോലെ ചുമട മരുന്ന് പോലുണ്ട്. എൻ്റെ അമ്മൂ വെറുതെ പൈസ പോയി. ഇത്രക്കും പൊട്ട സാധനം ആരും വാങ്ങിക്കലാണ്ട് ഈ സാധനം അനാറ്. ഓ, ഞാൻ വെച്ച് വേറെ വല്ല സാധനം വയ്ക്കുന്നു. കഴിച്ചാലോ, കൊതിപ്പിക്കാം. ഇതിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞ ഞാൻ അവിടെ വരാം. അടിപൊളിയാണ് അമ്മോ. ആ ഇപ്പോഴാണ് അസുഖം കിട്ടിയത്. അരിവൊക്കെ കഴിഞ്ഞ് ഒരു തണുത്ത മാ അടിപൊളി ഉള്ള കഴിച്ച് കഴിഞ്ഞാൽ കൊള്ളാം. താങ്ക് യു.
അപ്പൊ ഇതിന്റെ പേരാണ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട പൊളിച്ചെടുക്കുക, അപ്പം ലൈക്ക് കൂടെ അടിച്ച് പൊട്ടിക്കാം. ദിസ് ഈസ് ലേസി കിഡ്. ഈ ചാനൽ എല്ലാ അമ്മടിയന്മാർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഗുഡ് ബൈ ഗൈസ്.